ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യ രാജേഷ് കിച്ചൺ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് മീൻ മുളകിലിട്ടതാണ്. നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഏതൊരു മീനാണെങ്കിലും ഈ രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് കേരമീനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ മീൻ കറി വെക്കാനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ മീൻ മുളകിലിട്ട് വെക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ മുളകിലിടുമ്പോഴേക്കും നമ്മൾ ഉലുവ കൂടെ പൊട്ടിക്കുവാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. നമുക്കൊന്ന് ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയെല്ലാം പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം ഉള്ളി ചെറുതായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതച്ച് ചേർക്കുന്നതാണ് ടേസ്റ്റ്. നമുക്കിതൊരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു 6-7 പച്ചമുളക് കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതച്ച് വേണം ചേർക്കാനായിട്ട്. ഒരു എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒരു 7 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് പേസ്റ്റാക്കിയതാണ്. അതിലേക്ക് നമുക്കതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു പച്ച മണം മാറുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഉള്ളി വഴുന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് വരുമ്പം ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. മല്ലി നമ്മൾ ഒത്തിരി ചേർത്ത് കൊടുക്കേണ്ട, 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇല്ലെങ്കിൽ കറി പെട്ടെന്ന് തന്നെ ചീത്തയാകും. മല്ലി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിന് ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ കേരമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ കേരമീന് നമുക്കൊരു 3 സ്പൂൺ വലിയ 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ അരപ്പ് നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടും. കണ്ടോ, അരപ്പ് ഇപ്പോൾ തന്നെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അരപ്പിൻ്റെ പച്ചമണമെല്ലാം പോയി നല്ല ഒരു കളറൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇങ്ങനെ മീൻ മുളകിലിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല കുറുകിയ ചാറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. നമുക്കിതിലേക്ക് മീൻ വേവാനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കണ്ടോ, നല്ല കുറുകിയ ചാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മീൻ മുളകിലിട്ടത് ഇതുപോലെ വെക്കുവാണെങ്കിൽ ഒത്തിരി എരിവും കാണത്തില്ല, എന്നാൽ നല്ല കുറുകിയ ചാറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ചാറ് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കാനുള്ള കുടമ്പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 50 ഗ്രാമോളം കുടമ്പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 കഷ്ണം കുടമ്പുളി, അത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മീൻ അനുസരിച്ച് വേണം കുടമ്പുളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1 കിലോയോളം കേരമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ മുളകിലിട്ടത് വെക്കുമ്പോഴേക്കും ഈ ഒരു വലിപ്പത്തിന് വേണം മീൻ മുറിച്ചെടുക്കാനായിട്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മുളകും മല്ലിയൊക്കെ പെട്ടെന്ന് കയറി പിടിക്കാനും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം മീൻ മുറിച്ചെടുക്കാനായിട്ട്. നമുക്ക് അരപ്പിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മീൻ പെട്ടെന്ന് തന്നെ ഒന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീനിലോട്ട് മുളകെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മീൻ വെന്ത് വരാനുള്ള വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. മീൻ കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ മുളക് കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ മീൻ മുളകിലിട്ടത് ഇവിടെ റെഡിയായിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഏതൊരു മീനാണെങ്കിലും ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേരമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഒരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.